നമസ്കാരം, എല്ലാവർക്കും ശുഭദിനം തീർന്നുകൊണ്ട് ഇന്നത്തെ വീഡിയോയിലേക്ക് കടക്കാം. അതിനു മുന്നേ ലക്കിൽ ലൈഫ് മലയാളം ചാനലിൽ നിങ്ങൾ ആദ്യമാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക, ബെൽ ബട്ടൺ അമർത്തുക, ഓൾ എന്ന് പ്രസ് ചെയ്യുക. കൂടാതെ ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെടുകയാണെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. നമ്മൾ കഴിഞ്ഞ കുറെ ദിവസങ്ങളായി പറഞ്ഞുകൊണ്ടിരുന്നത് നക്ഷത്രങ്ങളുടെ കൂടെ കൂട്ടരുതാത്ത നക്ഷത്രങ്ങൾ ഏതൊക്കെയാണ് എന്നാണ്. കഴിഞ്ഞ ദിവസം പറഞ്ഞത് അശ്വതി മുതൽ അത്തം വരെയുള്ള നാളുകളുടെ കാര്യമാണ്. ഇന്നിവിടെ പറയാൻ പോകുന്നത് ചിത്തിര നക്ഷത്രക്കാർ കൂടെ കൂട്ടരുതാത്ത നക്ഷത്രങ്ങൾ ഏതൊക്കെയാണ് എന്നാണ് ഇവിടെ പറയുന്നത്. ചിത്തിര നക്ഷത്രക്കാരുടെ ബേസിക് ആയിട്ടുള്ള കാര്യങ്ങൾ ആദ്യമൊന്ന് പറഞ്ഞു പോകാം. കന്നി രാശിയിൽ ആദ്യ പകുതി ഭാഗവും തുലാം രാശിയിൽ അവസാന പകുതി ഭാഗവും ഉൾപ്പെടുന്ന ഒരു നക്ഷത്രമാണ് ചിത്തിര നക്ഷത്രം. ഇതിന്റെ ദേവത മഹേശ്വരനാണ്. അസുര ഗുണമുള്ള നക്ഷത്രമാണ്, സ്ത്രീ നക്ഷത്രമാണ്. മൃഗം പുലിയാണ്, ഭൂതം അഗ്നിയാണ്, പക്ഷി കാകനാണ്, വൃക്ഷം കൂവളമാണ്. ചൊവ്വ ദശയിലാണ് ഇവരുടെ ജനനം. ചിത്ര നക്ഷത്രക്കാർ സാധാരണഗതിയിൽ ആഡംബര വസ്തുക്കളിലും വർണ്ണ വൈവിധ്യങ്ങളിലും സുന്ദര ദൃശ്യങ്ങളിലും ഒക്കെ താല്പര്യമുള്ളവരായിട്ടാണ് കണ്ടുവരുന്നത്. എല്ലാവരോടും നല്ല രീതിയിൽ പെരുമാറുന്നവരായിരിക്കും ചിത്ര നക്ഷത്രക്കാർ. ഇവർക്ക് അധ്വാനിച്ച് പ്രവർത്തിച്ച് കാര്യം നേടുന്നതിൽ കഴിവുള്ളവരായിരിക്കും. ഇഷ്ടപ്പെട്ട വ്യക്തികൾക്ക് സമ്പത്ത് ദാനം ചെയ്യുവാൻ മടിക്കാത്ത വ്യക്തിത്വങ്ങളാണ് ചിത്തിര നക്ഷത്രക്കാർ. ഇവർക്ക് പിതൃസ്വത്ത് ലഭിക്കാനുള്ള സാധ്യത പലർക്കും കുറവാണ്. അതുപോലെ തന്നെ ഇവരുടെ ബാല്യം മിക്കവാറും എല്ലാവർക്കും തന്നെ കഷ്ടതകൾ നിറഞ്ഞത് ആയിരിക്കും. സാധാരണഗതിയിൽ എല്ലാവരും പറയുമ്പോൾ പുരുഷന്മാരെ ഗണിച്ചുകൊണ്ടാണ് പറയാറുള്ളത്. ഇവിടെ നമ്മൾ സ്ത്രീകളുടെ കാര്യം കൂടെ പറയുകയാണ്. ചിത്തിര നക്ഷത്രത്തിൽ ജനിച്ച സ്ത്രീകൾ അവർ സഞ്ചാരശീലരായിരിക്കും, അന്യദേശവാസം ആഗ്രഹിക്കുന്നവരായിരിക്കും, സൗന്ദര്യമുള്ളവരായിരിക്കും, അതുപോലെ തന്നെ ആഭരണ പ്രിയരായിരിക്കും. ആഭരണങ്ങളോടൊക്കെ വളരെ കടുത്ത പ്രതിപത്തി ഉള്ളവരായിരിക്കും. ഇവരുടെ കുടുംബ ജീവിതത്തിൽ ഭർതൃവിരഹം, സന്താന ഭാഗ്യക്കുറവ് എന്നിവ അനുഭവപ്പെടാനുള്ള സാധ്യത വളരെയേറെയാണ്. അപ്പൊ നമുക്ക് നമ്മളുടെ മെയിൻ കണ്ടന്റിലോട്ട് വരാം. നമ്മളിവിടെ പറയാൻ ഉദ്ദേശിച്ചിരുന്നത് ഈ നക്ഷത്രക്കാർക്ക് ഒഴിച്ചു നിർത്തേണ്ട, അല്ലെങ്കിൽ അവരുടെ ജീവിതത്തിൽ മാറ്റി നിർത്തേണ്ട നക്ഷത്രങ്ങൾ ഏതൊക്കെയാണ് എന്നാണ്. അപ്പോൾ ആ നക്ഷത്രങ്ങൾ ഏതൊക്കെയാണെന്ന് നമുക്ക് നോക്കാം. വിശാഖം നക്ഷത്രം മാറ്റി നിർത്തുക, തൃക്കേട്ട ഒഴിവാക്കി വിടുക, പൂരാണം വേണ്ടേ വേണ്ട, കാർത്തിക മാറ്റി നിർത്തുക, പൂയം നമുക്ക് വേണ്ടേ വേണ്ട. ഈ നക്ഷത്രങ്ങൾ, അതായത് ഇപ്പോൾ പറഞ്ഞ നക്ഷത്രങ്ങൾ വിശാഖം, തൃക്കേട്ട, പൂരാണം, കാർത്തിക, പൂയം, ഈ നക്ഷത്രക്കാരുമായിട്ടുള്ള എല്ലാ ഇടപാടുകളും ഇവർ നിർത്തിവെക്കുന്നതാണ് നല്ലത്. ഇവരുമായിട്ടുള്ള പ്രേമബന്ധം, സ്നേഹബന്ധം, വിവാഹബന്ധം, കൂട്ടുകച്ചവടങ്ങൾ, ഈവൻ സൗഹൃദ ബന്ധം പോലും അല്പം മാറ്റിവെക്കുകയാണെങ്കിൽ അതായിരിക്കും ചിത്തിര നക്ഷത്രക്കാർക്ക് നല്ലത്. അല്ലെങ്കിൽ ജീവിതത്തിൽ ഉന്നതി ഉണ്ടാകുവാനുള്ള സാധ്യത വളരെ കുറവാണ്. നിങ്ങൾ ഒരു ചിത്തിര നക്ഷത്രക്കാരനാണെങ്കിൽ നിങ്ങൾക്ക് ഇത് ഓൾറെഡി അറിയാവുന്ന, അല്ലെങ്കിൽ നിങ്ങൾക്ക് അനുഭവമുള്ള കാര്യമായിരിക്കും. കൂടാതെ നിങ്ങളുടെ കുടുംബത്തിലോ ബന്ധത്തിലോ സ്വന്തത്തിലോ ചിത്തിര നക്ഷത്രക്കാരുണ്ടെങ്കിൽ ഈ വീഡിയോ അവർക്ക് കൂടെ ഷെയർ ചെയ്ത് കൊടുക്കുക. ഈ നക്ഷത്രക്കാർക്ക് വരാനുള്ള, അല്ലെങ്കിൽ വരാൻ സാധ്യതയുള്ള രോഗങ്ങൾ ഏതൊക്കെയാണെന്ന് നോക്കാം. ചർമ്മരോഗം ഇവർക്ക് വരാൻ സാധ്യതയുണ്ട്. പ്രമേഹം വരാനുള്ള സാധ്യത വളരെയേറെയാണ്. രക്തസമ്മർദ്ദം ഉണ്ടാകാനുള്ള സാധ്യതയുണ്ട്. അതുപോലെ തന്നെ കണ്ഠരോഗം, തൊണ്ടയ്ക്കും കാര്യങ്ങൾക്കൊക്കെ രോഗങ്ങൾ ഉണ്ടാകാനുള്ള സാധ്യത വളരെ ഏറെയാണ്. ഇന്നിവിടെ നമ്മൾ പറഞ്ഞത് ചിത്തിര നക്ഷത്രക്കാരുടെ കാര്യമാണ്. അവർ കൂടെ കൂട്ടരുതാത്ത നക്ഷത്രങ്ങൾ ഏതൊക്കെയാണ് എന്നാണ് ഇവിടെ പറഞ്ഞത്. തീർച്ചയായിട്ടും നിങ്ങൾക്ക് അങ്ങനെ ഒരു അനുഭവം ഉണ്ടെങ്കിൽ ആ രീതിയിൽ തന്നെ പെരുമാറുക. നാളെ മറ്റൊരു വീഡിയോയുമായി വരുന്നതുവരെ നന്ദി, നമസ്കാരം.